അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വഹാബ ഒരു വിഭാഗം ആളുകൾ നിസ്കരിക്കാൻ കടന്നു പോകും, പക്ഷേ അവരിനി പള്ളിയിലാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ മലക്കുകൾ അവരെ ശപിക്കും. സ്വഹാബ ണെങ്കിലും പോലും അവരെ ശപിക്കുന്നതാണ്. സുബ്ഹാന റബ്ബി, അകപ്പാട് ഇപ്പൊ ശാപം കിട്ടാതിരിക്കാൻ വേണ്ടി ഇപ്പൊ എവിടത്തേക്ക് പോവാ, പള്ളിയിലേക്ക് പോവാ. ഇതിപ്പോ പള്ളി പോയാൽ ശപിക്കൂ എന്ന് പറഞ്ഞാൽ സഹാബത്ത് അവിടെ നിന്ന് ചോദിച്ചു പോയല്ലേ എങ്ങനാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവാണല്ലോ നമ്മുടെ സന്തോഷം കണ്ടുവരുന്നത്, അല്ലാഹുവിന്റെ മുമ്പിലാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മളെ സെട്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ കടന്നു പോകുമ്പോ മോശം വസ്ത്രമിട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അല്ലാഹുവേ ഞങ്ങൾ മുഴുവൻ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ, അല്ലാഹു തആല കബൂലാക്കട്ടെ. നിങ്ങൾ ചിന്തിക്കും, ഒരു കല്യാണം വന്നാൽ ശ്രദ്ധിക്കണേ, വയൻസൗനൽ ഖൽഖ അല്ലെ, എന്താ പറഞ്ഞേ, യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ. അല്ലാഹുവിനെ അല്ലാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ മഖ്ലൂക്കുകളെ ഇഷ്ടപ്പെടാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് സ്നേഹമില്ല, പക്ഷെ സൃഷ്ടികളോട് വല്ലാത്ത സ്നേഹമാണ്. നിങ്ങളുടെ ഈ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് നിങ്ങളെ കല്യാണം വിളിച്ചു, നാളെ കല്യാണത്തിന് വരണം, ഞായറാഴ്ച കല്യാണം വിളിച്ചു, അൽഹംദുലില്ലാഹ് സന്തോഷം, നാട്ടിപ്പൊളി വസ്ത്രമിട്ട്, ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രമിട്ട്, വെള്ളമെങ്കിൽ വെള്ള, വരയുള്ളതെങ്കിൽ വരയുള്ളത്, വീട്ടിൻ്റെ അലമാരയിൽ ഉള്ള ഏറ്റവും നല്ല വസ്ത്രമിട്ട്, പറുതയാണെങ്കിൽ പറുത, വെള്ളമുണ്ടാണെങ്കിൽ വെള്ളമുണ്ട്, ഷർട്ടാണെങ്കിൽ ഷർട്ട് ഇട്ടിട്ട് അടിച്ച് പൊളിച്ച് സന്തോഷത്തോടെ കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിൽ എന്തിനാ പത്താളുകൾ കാണുന്നല്ലേ, പത്താളുകൾ കാണുന്നല്ലേ, ആ ഒരു കൊലത്തിൽ നമ്മൾ കടന്നു പോകും. നേരെ വീട്ടിലേക്ക് വന്നു, അസറിന്റെ സമയമായി, അപ്പൊ കാണാൻ അല്ലാന്റെ പള്ളിയിൽ നിന്ന് വിളി, അല്ലാഹു അക്ബാർ, അല്ലാഹു അക്ബാർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഖദ് ഖാമത്തി സ്സലാത്തു, ഖദ് ഖാമത്തി സ്സലാഹ്. ഇഖാമത്ത് ഇങ്ങനെ മുഴങ്ങുകയാണ്, അല്ലാഹുവേ പടച്ചവന്റെ പള്ളിയിൽ നിന്ന് ഇഖാമത്ത് ഇങ്ങനെ മുഴങ്ങുമ്പോ, കല്യാണത്തിന് കടന്നു പോകുമ്പോ ഉള്ളതിൽ ഏറ്റവും നല്ല വെടുപ്പുള്ള, കാണാ ഭംഗിയുള്ള മൊഞ്ചുള്ള വസ്ത്രമിട്ടുകൊണ്ട് അല്ലാഹുവേ സൃഷ്ടികളുടെ മുമ്പിലേക്കൊന്ന് കടന്നു പോവുകയാ, അത് പത്താളുകൾ കാണുന്നതാണ്, നമ്മളെ പറ്റി വിലയിരുത്തുന്നതാണ്. എന്നാൽ അസറിന്റെ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുമ്പോ നമ്മുടെ വീടിന്റെ അകത്തട്ടിലുള്ള പഴയ ഒരു മുണ്ടും ഒരു ഷർട്ടും ഇട്ടിട്ട് ഏതെങ്കിലും കളർ മുണ്ടോ കളർ ഷർട്ടോ ഇട്ടുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരെ ഗൗരവത്തോടെ പഠിച്ചോ, അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ, അല്ലാഹുവിനെ നിങ്ങൾ മറക്കുകയാണ്, അതേസമയം സൃഷ്ടികളെ കാണിക്കാൻ നിങ്ങൾ അടിച്ചു പൊളിച്ച് രമിച്ച് കടന്നു പോവുകയാ. എന്നാൽ ഏറ്റവും നല്ലതുപോലെ നമ്മൾ ഒരുങ്ങേണ്ടുന്നത് അത് പടച്ചവന്റെ മുമ്പിലാണ്, അല്ലാഹുവിന്റെ മുമ്പിലാണ്, പള്ളിയിൽ വരുമ്പോഴാണ്, മുഹറു നിസ്കരിക്കുമ്പോഴാണ്, അസറു നിസ്കരിക്കുമ്പോഴാണ്, മഗ്രിബ് നിസ്കരിക്കുമ്പോഴാണ്, സുബഹ് നിസ്കരിക്കുമ്പോഴാണ്. ഇന്നലെ പാതിരാത്രിയിൽ കിടന്നുറങ്ങിയപ്പോ ഉടുത്തുകൊണ്ടിരുന്ന തുണിയും ഉടുത്തുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന എത്ര ആളുകളാ, വീടിന്റെ അകത്തട്ടിൽ കറയും പിടിച്ച് അഴുക്കും പിടിച്ച് കിടക്കുന്ന ഷർട്ട് ഇട്ടുകൊണ്ട് അല്ലാഹുവേ സുബഹിക്ക് പള്ളിയിൽ വരുന്ന എത്ര ആളുകളാ, വീടിന്റെ അകത്തട്ടിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഉള്ളതിൽ പഴയ വസ്ത്രം ഉടുത്തുകൊണ്ട് നിസ്കരിക്കുന്ന എത്ര ആളുകളാ. നിങ്ങൾ ആർക്ക് വേണ്ടിയാ നിസ്കരിക്കുന്നത്, ആരുടെ മുമ്പിലാ കടന്നു വരുന്നത്? അതുകൊണ്ടാണ് ഇതേ വാക്കാണ് സൽമാനങ്ങളും പറയുന്നത്, സ്വഹാബ നിങ്ങൾ എവിടെയാണ് ഒരുങ്ങിയിട്ട് കടന്നു പോകണ്ടതെന്ന് സൽമാദങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്വഹാബി നമ്മളെ കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ അല്ലാഹുവേ സ്വഹാബത്ത് കൂടുന്നതല്ലേ, സ്വഹാബത്തിന്റെ മക്കൾ കൂടുന്നതല്ലേ, അവിടെയല്ലേ നമ്മൾ സന്തോഷത്തോടെ കടന്നു പോകേണ്ടുന്നത്. ഉടൻ തന്നെ സൽമാദങ്ങൾ പറഞ്ഞു, എന്തേ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അല്ല, നിങ്ങൾ മുനാജാത്ത് നടത്തുന്നത് ആരുമായി
ആയിട്ടെന്നറിയോ? ഇന്നല്ലാഹ ജമീരൽ വയുഹിബ്ബുൽ ജമാല, അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്, അല്ലാഹു ഇഷ്ടപ്പെടുന്നതും സൗന്ദര്യത്തെയാണ്. അതുകൊണ്ട് പടച്ചവന്റെ മുമ്പിൽ വരുമ്പോഴാണ്, അല്ലാഹുക്ക് വേണ്ടി നിസ്കരിക്കാൻ വരുമ്പോഴാണ് നമ്മുടെ വസ്ത്രം നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടുന്നത്. അവിടെ കറ പിടിക്കാൻ പറ്റൂല. ഇന്ന് കല്യാണത്തിന് പോകുമ്പോ സൂക്ഷ്മ വിഷ്മയാണ്. നമ്മൾ നോക്കും തുണിയിൽ കറയുണ്ടോ, അഴുക്കുണ്ടോ, ചെളിയുണ്ടോ, വിയർപ്പ് നാറ്റമുണ്ടോ, എല്ലാം നോക്കിയിട്ടാണ് കടന്നു പോകുന്നത്. അത്തറടിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. എന്നാൽ പടച്ചവനെ നിസ്കരിക്കാൻ വരുന്നതോ, മോളെ ആ പഴയ തുണി അവിടെ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കൊണ്ടുവന്നോ, ബാപ്പാന്റെ പുള്ളി മുണ്ടവിടെയുണ്ട് കൊണ്ടുവന്നോ, ആ ഷർട്ടും എടുത്തോ, അത് മാറ്റിയിട്ട് നാളെ ഒരു കല്യാണം കൂടെയുണ്ട്, അത് അഴുക്കാക്കാൻ പറ്റൂല. എന്നാൽ സഹോദര, അങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോ അഴുക്ക് പിടിച്ച വസ്ത്രമിട്ടുകൊണ്ട് നിസ്കാരത്തിന് പോകുന്നവരെ അല്ലാഹുവിന്റെ മലക്കിന്റെ ശാപമാ നമുക്കുണ്ടാകുന്നത്. നമുക്കൊരു തോന്നലുണ്ട്, നമ്മൾ നിസ്കാരം മുടക്കുന്നില്ല, നമ്മൾ ഒന്നും മുടക്കുന്നില്ല, പക്ഷേ നമ്മുടെ വേക്ഷവിധാനം അല്ലാഹു നോക്കുന്നല്ലോ എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. ആ ചിന്തിക്കങ്ങള് എന്റെ നിങ്ങളുടെ കഥ പറഞ്ഞ്, നിങ്ങളുടെ മാത്രല്ല എന്റെ നിങ്ങളുടെ കഥ പറഞ്ഞ്, നമ്മൾ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലാണ് എന്താ ചെയ്യാ, ഉള്ളതിൽ ഏറ്റവും പഴയത്, ഏറ്റവും മോശമായത്, ഒരു ഹോള് വീണത്, വീടൊക്കെ ഭരിച്ച് അൽഹംദുലില്ലാഹ് സെറ്റപ്പായിട്ട് വന്ന് അഞ്ച് ഹോളൊക്കെ ഉണ്ടാകും, അതൊക്കെ കൊടുത്തിട്ട് നേരെ പള്ളിയിലേക്ക് പോവാ പാടില്ല. അഴുക്ക് പിടിച്ച വസ്ത്രം, വിയർപ്പ് പിടിച്ചത് അത്രക്ക് വീട്ടിലുണ്ടാകും, അതെവിടെ പോകും, കല്യാണത്തിന് പോകുമ്പോഴും മാത്രം പറ്റൂല. അല്ലാഹുവെ നിസ്കരിക്കാൻ വരുമ്പോ നല്ല നല്ല ശുദ്ധമായി നല്ല വസ്ത്രം ധരിച്ച് നല്ലതുപോലെ നല്ല വേഷത്തിൽ നിങ്ങൾ പള്ളിയിലേക്ക് വരണം, അപ്പോഴേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നിങ്ങൾ ദുആ ചെയ്താലേ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുള്ളൂ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലേ, മക്കളെ സ്കൂളിലേക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടുമ്പോ ഉമ്മ പറയും, മോനെ ആ വസ്ത്രത്തിൽ എന്തോ കുറച്ച് അഴുക്കുണ്ട്, അത് മാറ്റിയിട്ട് വേറെ വസ്ത്രം എടുത്തിട്ടുണ്ട്, ഉമ്മ അവിടെ നിന്ന് അൽഹംദുലില്ലാ കഴുകി ഇസ്തിരി ഇട്ട് വെച്ചിട്ടുണ്ട് എടുത്തിട്ടോ. ആ അസഫ് ഇങ്ങനെ സ്കൂൾ വിട്ട് പിന്നെ വന്നു മകൻ, ആ എവിടെ പോകുന്ന മോനെ, ഞാൻ അൽഹംദുലില്ലാ പള്ളിയിലേക്ക് പോവാ. എടാ അത് ഊരിട്ടിട്ട് പോ, അതിനകത്ത് അഴുക്കുറ്റും. എങ്ങനെ? അത് ഊരിട്ടിട്ട് പോ, അഴുക്കു പറ്റും, ചെളി പറ്റും, നാളെയും കൂടെ ഇടണ്ടേ നിനക്ക്, ആ പഴയതിട്ടിട്ട് പോടാ. സുബ്ഹാനല്ലാഹ്. പെങ്ങളെ, ഒരിക്കലും ഒരു ഉമ്മ അങ്ങനെ പറയരുത്. ഉള്ളതിൽ നല്ല വസ്ത്രമിട്ട് നിങ്ങളുടെ മക്കളെ പള്ളിയിൽ പറഞ്ഞു വിടണം. വീടിന്റെ അകത്തട്ടിലുള്ള പെൺമക്കളോട് നല്ല വസ്ത്രമിട്ട് നിസ്കരിക്കാൻ നിങ്ങൾ നിസ്കരിച്ച് കാണിച്ചു കൊടുക്കണം. നല്ല വസ്ത്രം ധരിച്ച് അത് കണ്ടിട്ട് നിങ്ങളുടെ മക്കളും നല്ലതുപോലെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കണം. അങ്ങനെ ദുആ ചെയ്യുമ്പോഴാണ് ആ ദുആക്ക് അല്ലാഹു നമുക്ക് ഉത്തരം തരുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ കടന്നു വന്നിട്ട് പറഞ്ഞല്ലോ, ജാബിർ തങ്ങളെ എത്ര ദുആ ചെയ്തിട്ടും സ്വീകരിക്കുന്നില്ല, എന്റെ മക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ നിങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ എന്റെ മക്കളെ കൊണ്ട് എത്രയാ ദുആ ചെയ്യിപ്പിച്ചത്, പക്ഷേ എന്റെ മക്കള് പോലും ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ പറയുമ്പോ, ഒരു വേള പ്രിയപ്പെട്ടവര് കടന്നു പോകുന്നത് എവിടെയെന്നറിയോ? പടച്ചവന്റെ പള്ളിയുടെ ഉള്ളിലേക്കാണ്. ഈ സ്വഹാബിയും മക്കളും പള്ളിയുടെ ഉള്ളിലുണ്ട്. അവിടെ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദര, നിന്റെ വീട്ടിന്റെ അകത്തട്ടിൽ ഏറ്റവും നല്ല വസ്ത്രമാണോ ഇന്ന് ധരിച്ചത്? അല്ല തങ്ങളെ, ഇതിവിടെ നിസ്കരിക്കാൻ വന്നതല്ലേ, നല്ല വസ്ത്രം എവിടെങ്കിലും പോകാൻ വേണ്ടി മാറ്റിയിട്ടിട്ടുണ്ട്. ഉടൻ തന്നെ അവിടെ നിന്ന് ജാബിറുതങ്ങൾ പറയാണ്, പോരാ പോരാ, നിന്റെ വീടിന്റെ അകത്തട്ടിൽ ഏറ്റവും നല്ല വസ്ത്രം ഏതാണ്? ആ വസ്ത്രം നിന്റെ മക്കളെ ധരിപ്പിച്ചു കൊടുക്ക്. ആ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് പള്ളിയിലേക്കൊന്ന് കൊണ്ടുവന്നോ, അവിടെ വെച്ച് നിന്റെ മക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചോ. പടച്ചവനെ നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് കൊണ്ടുവരികയാണ്. നല്ല വസ്ത്രം ധരിപ്പിച്ചു മക്കളെ പള്ളിയിൽ കൊണ്ടുവന്നോ, നല്ലതുപോലെ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറയുമ്പോ, പ്രിയപ്പെട്ട മക്കൾ ദുആ ചെയ്യുന്നു, അല്ലോ എന്റെ പിതാവിന്റെ സങ്കടം മാറ്റണേ അല്ലോ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലോ, കണ്ണീരുകളെ മാറ്റണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ നല്ല വസ്ത്രം ധരിച്ച് നല്ലതുപോലെ നിസ്കരിച്ചുകൊണ്ട് അവിടെ ഇരുന്നിട്ട് ദുആ ചെയ്തിട്ട് വീട്ടിലേക്ക് പോകുമ്പോ, എത്രയോ കൊല്ലങ്ങൾ കൊണ്ട് മനസ്സറിഞ്ഞ് ദുആ ചെയ്തിട്ട് കിട്ടാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തെന്ന് പറയുമ്പോ, എന്റെ ബാപ്പമാരെ ഞാനെന്ന് ചോദിക്കട്ടെ, റജബദാ കടന്നു പോകുന്നു
പോകുന്നു, ശഅബാൻ കടന്നു പോകുന്നു, വറമളാനു ഷഹറു ഉമ്മത്തി, റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണെന്ന് പുണ്യ നബിതങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ പവിത്രമാക്കപ്പെട്ട റമളാനിലേക്കൊന്ന് കടന്നു വരുന്നവരെ, അവിടെ കടന്നിരിക്കുന്നവരെ, തറാവീഹ് നിസ്കരിക്കാ അല്ലാഹുവേ പള്ളിയിലേക്കൊന്ന് കടന്നു പോകുന്നവരെ, ഏറ്റവും മടുക്ക് പിടിച്ച വസ്ത്രം നിങ്ങളും മാറ്റിയിടണം, നിങ്ങൾക്കുള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം നിങ്ങൾ ധരിക്കണം. കാരണം ഇനി ഒരു റമളാൻ കിട്ടുമെന്ന് പറയാൻ കഴിയില്ല, ഇനി ഒരു ശഅബാൻ കിട്ടുമെന്ന് പറയാൻ കഴിയില്ല, ഇനി ഒരു റജബ് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് റമളാനിലേക്ക് നമ്മൾ എത്തിച്ചാൽ അതിനല്ലേ നമ്മൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വ ശഅബാ വബല്ലിഗ്നാ ശഹറ റമളാ. അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം. വബല്ലിഗ്നാ ശഹറ റമളാ, അല്ലാഹുവേ റമളാനിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാ എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോ അല്ലാഹു നമ്മളെ പവിത്രമായ പരിശുദ്ധമായ പൗരുഷമായ റമളാനിലേക്ക് അല്ലാഹു നമ്മളെ എത്തിച്ചാൽ റമളാനിന്റെ ഒന്നാമത്തെ ദിവസത്തിൽ തറാവീഹ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ, അല്ലാഹുവേ നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, അല്ലാഹുവിലേക്ക് പൊട്ടിക്കരയാൻ ആഗ്രഹിക്കുന്നവരെ, മഗ്ഫിറത്തിന്റെ റഹ്മത്തിന്റെ ഇത്തഖും മിനന്നാറിന്റെ പത്തില് അല്ലാഹുവിനോട് മനസ്സ് പൊട്ടി സങ്കടത്തോടെ കരയുന്നവരെ, അല്ലാഹുമ്മ അർഹംനീ അർഹമർ റാഹിമീ എന്ന് പറഞ്ഞു ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ കാരുണ്യം വേണമെന്ന് കൊതിക്കുന്നവരെ, അല്ലാഹുമ്മ ഗ്ഫിർലീ ദുനൂബീ അല്ലാഹുവിന്റെ പാപങ്ങൾ പൊറുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കുമ്പോ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണ്ടേ, അല്ലാഹുമ്മ തഖ്നീ മിനന്നാർ അല്ലാഹുവേ നിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ, മോചനം തരണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ ദുആ ചെയ്യുമ്പോ ദിക്റു ചൊല്ലുമ്പോ ആ ദിക്റും ആ ദുആയും ആ തസ്ബീഹുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണോ, അതിനെന്ത് വേണമെന്നറിയോ? സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബ അല്ലാഹുവിലേക്ക് നന്മകൾ ചെയ്യാൻ ഏതു പാതിരാത്രിയാകട്ടെ ഏതു പകലാകട്ടെ ഏത് സമയമാകട്ടെ എപ്പോഴും നിങ്ങൾ കടന്നു പോയാൽ അല്ലാഹു നിങ്ങൾക്ക് തന്നുപോയ നിഅമത്താകുന്ന വസ്ത്രമുണ്ടല്ലോ അതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണേ, അത് അല്ലാഹുവിന് ഇഷ്ടമാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു അത് സ്വീകരിക്കുമേ. അതുകൊണ്ട് മറക്കല്ലേ സ്വഹാബ, അത് മാത്രവുമല്ല നിങ്ങളുടെ മക്കളെ കൊണ്ട് കൽപ്പിക്കണേ സ്വഹാബ. പെങ്ങളെ റമദാനിൽ ഏറ്റവും കൂടുതൽ മക്കളെ പള്ളിയിൽ പറഞ്ഞു വിടുന്നത് ഉമ്മമാരാണ്. ഉമ്മമാരോട് പറയുകയാണ് ആൺമക്കളെ പള്ളിയിലേക്ക് നമ്മൾ പറഞ്ഞു വിടുമ്പോ പെങ്ങളെ വീടിന്റെ അകത്തട്ടിൽ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിപ്പിക്കണം, എന്നിട്ടവരെ പള്ളിയിലേക്ക് വിടണം. അവിടെ വെച്ചുകൊണ്ട് ഉസ്താദുമാർ ദുആ ചെയ്യുമ്പോ റബ്ബനാ ഗ്ഫിർ ലനാ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പൊരുത്തം തരണമെന്ന് പറയുമ്പോ റബ്ബനാ റബ്ബർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ അല്ലാഹുവേ എൻ്റെ മാതാപിതാക്കൾ എന്നോട് കരുണ ചെയ്തതുപോലെ സ്നേഹം തന്നതുപോലെ ഇഷ്ടം തന്നതുപോലെ സന്തോഷം തന്നതുപോലെ അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മക്കും ബാപ്പക്കും നീ സന്തോഷം കൊടുക്കണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കൾ ദുആ ചെയ്യുമ്പോ ആ മക്കളെ ദുആ അല്ലാഹു സ്വീകരിക്കണ്ടേ പൊന്നുപെങ്ങളെ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, അവരെ എപ്പോ പറഞ്ഞു വിട്ടാലും ഏറ്റവും നല്ല വസ്ത്രമിട്ടുകൊണ്ട് പറഞ്ഞു വിടണമെന്ന് സയ്യിദുനാ സൽമാ. എന്തിനാണ് അങ്ങനെ ചെല്ലാൻ പറയുന്നത്? അത് അവരുടെ ദുആ സ്വീകരിക്കാ അല്ലാഹുവേ സന്തോഷമാണ്. മക്കളോട് ഇഷ്ടമുള്ളവരാണ് അവരെ കൊണ്ട് നല്ല വസ്ത്രം ധരിപ്പിക്കുന്നതും അവരെ സുബഹ് നിസ്കരിപ്പിക്കുന്നതുമെന്ന് സയ്യിദുനാ സൽമാ.